നന്ദിയും. പിന്നെ നമ്മുടെ ഗണപതിയെ കുറിച്ച് രണ്ട് കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഗണപതി ഞങ്ങൾ ഇനാഗ്രേഷന് ആളുകൾ ചൂസ് ചെയ്യുമ്പോൾ ഗണപതിയുടെ കോൺടാക്ട് നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതെങ്ങനെ ചില സിനിമ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ തപ്പി എടുത്തു വെച്ചതാണ്. അപ്പോൾ ഞാനുണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ. അപ്പോൾ ഗണപതി എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നില്ല ഒരു സ്ഥാപനത്തിന്റെ ഇനാഗ്രേഷന് ഇതിനേക്കാളും വലിയൊരാൾ ഗണപതി എന്ന് പറഞ്ഞാൽ എല്ലാ തടസ്സങ്ങളും മാറ്റി നമുക്കൊരു പോസിറ്റിവിറ്റി തരുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നില്ല മലയാളം ഇൻഡസ്ട്രിയിൽ ഇത്രയും ഇതിന് കറക്റ്റായിട്ട് യോജ്യമായിട്ട് ഒരാൾ വേറെ ഉണ്ടോന്ന് വെച്ചാൽ ഞാൻ ഗണപതിന്റെ പേരല്ലേ ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് ഗണപതിനെ തന്നെ വേണമെന്നുള്ള ഞാൻ അത്രയ്ക്കും നമ്മൾ അത്രയ്ക്കും ആഗ്രഹിച്ചിട്ടുള്ള. പക്ഷെ പറഞ്ഞപ്പോൾ തന്നെ വെനബ്രോ എന്ന് പറഞ്ഞപ്പോൾ എഞ്ചിനും മനസ്സിൽ ഒരുപാട് താങ്ക്സ്. പിന്നെ ഗണപതിയെ പറ്റിയിട്ട് വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ അതെനിക്ക് പറയാൻ തോന്നി മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ എല്ലാ ലാംഗ്വേജിലും ചർച്ചാ വിഷയമായ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതിന്റെ കാസ്റ്റിംഗ് ആണ്. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ കാസ്റ്റിംഗ് ഡയറക്ടറാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ആ മഞ്ഞുമൽ ബോയ്സ് വേൾഡ് മുഴുവനും മലയാളികളും എല്ലാവരും ഞാനിപ്പോ കാണുന്ന തമിഴ് ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും വലിയ ഹിറ്റായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. അപ്പൊ അതിന്റെ വിജയത്തിന്റെ ഏറ്റവും മുന്നിൽ ഇരിക്കുന്ന ഒരു വലിയ ഒരു സംഭവം തന്നെയാണ് ഗണപതി എന്ന് പറഞ്ഞ ആള്. ഗണപതി എന്ന് പറഞ്ഞ ആളുടെ സ്റ്റെപ്പിന്റെ സ്റ്റാർട്ടിങ് ആയിട്ടേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ കൊണ്ടുവന്ന ആള് കാലിത്തു റഹ്മാന്റെ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? കാലിത്തു റഹ്മാൻ എന്ന് പറയാൻ പാടില്ല. കാലിത്തു റഹ്മാൻ സാറിന്റെ ക്യാരക്ടർ അതൊക്കെ ഗണപതി ചൂസ് ചെയ്ത് കൊണ്ടുവന്ന ആള് എല്ലാ റിവ്യൂലും എടുത്തു പറഞ്ഞ ഒരു ക്യാരക്ടറാണ് കാലിത്തു റഹ്മാൻ. മലയാളം ഇൻഡസ്ട്രിയിലെ ഒരു ഫയർ പെർഫോമർ തന്നെയായിരിക്കും ഗണപതി എന്നുള്ളത് എനിക്ക് 100% ഷുവർ ആണ്. ഒരു മസ്കുലറായിട്ടുള്ള ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊരു വില്ലൻ ഫൈറ്റ് മൂവി ആയിരിക്കും. മലയാളം ഇൻഡസ്ട്രിയിൽ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആവുന്നുള്ളത് ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്നല്ല പറയുന്നത്, അതായി കഴിഞ്ഞു. അപ്പൊ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും നമ്മളെ കൂടെ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്ത് കൂടെ നിന്നതിന് എല്ലാവരും ഗണപതിയെ പോലെ തന്നെ എല്ലാവരും ഇവിടെ ഉള്ള ആൾക്കാർ സെലിബ്രിറ്റീസ് ആണ്. ഇത്രയും ആളുകൾ കൂടെ നിന്നതിന് വലിയ താങ്ക്സ്. പിന്നെ നമ്മുടെ ക്യാമ്പസിന്റെ